പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544-886-228. SSLC പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടിയ വിദ്യാർത്ഥിനിക്ക് ബി ഗ്രേഡ്, പുനർമൂല്യനിർണയത്തിൽ A+. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി വൈഷ്വികയ്ക്കാണ് മൂല്യനിർണയം നടത്തിയ അധ്യാപകരുടെ ശ്രദ്ധയില്ലായ്മയിൽ ആദ്യം A+ നഷ്ടമായത്. സ്കൂളിൽ നന്നായി പഠിക്കുന്ന കുട്ടികളിൽ ഒരാളാണ് വൈഷ്വിക. ഇക്കാര്യത്തിൽ വൈഷ്വികയെ പഠിപ്പിച്ച അധ്യാപകർക്കും തർക്കമില്ല. എന്നാൽ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ വൈഷ്വികയ്ക്ക് 9 A+ മാത്രം. ഫുൾ മാർക്ക് ഉറപ്പിച്ചിരുന്ന സോഷ്യൽ സയൻസ് പരീക്ഷയിൽ കിട്ടിയതാവട്ടെ ബി ഗ്രേഡും. എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ കിട്ടുമെന്ന് കരുതിയിരുന്ന വൈഷ്വികയ്ക്കും വീട്ടുകാർക്കും റിസൾട്ട് കണ്ടപ്പോൾ ആദ്യം ഏറെ വിഷമമാണുണ്ടായത്. എങ്കിലും വിഷമിച്ചിരിക്കാൻ വൈഷ്വികയും വീട്ടുകാരും തയ്യാറായില്ല. സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ഫുൾ മാർക്ക് ലഭിച്ചിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് വൈഷ്വിക ഉണ്ടായിരുന്നത്. ഇതോടെ ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപകരുടെ കൂടി സഹായത്തോടെ പുനർമൂല്യനിർണയത്തിന് കൊടുത്തു. ഒപ്പം ഉത്തരക്കടലാസ് കൂടി ലഭ്യമാക്കി. ഉത്തരക്കടലാസ് പരിശോധിച്ചതിൽ 80 മാർക്കും നേടിയിട്ടുണ്ട്. എന്നാൽ ഗ്രാൻഡ് ടോട്ടൽ രേഖപ്പെടുത്തിയിരുന്നില്ല. 80 മാർക്കും കൂടെ CE മാർക്കായ 20 മാർക്ക് കൂടി ചേർത്ത് 100 മാർക്കാണ് വൈഷ്വികയ്ക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് വൈഷ്വികയുടെ അമ്മ അമൃത പറഞ്ഞു. SSLC റിസൾട്ട് വരാനും വളരെ ടെൻഷനില്ലാതെ കാത്തിരുന്ന ഒരാളാണ് അവള്. പക്ഷെ അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ 9 A+ ഒരു BA ആയിരുന്നു. സോഷ്യൽ സയൻസിനെ ബി ഗ്രേഡാണ് കടന്നിരുന്നത്. അത് അവളെന്നെ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞു. ഭയങ്കര ടെൻഷനായി. പെട്ടെന്ന് അതുവരെ ചിരിച്ച് കളിച്ചിരുന്ന ആൾ ആകെ പെട്ടെന്ന് മാറിപ്പോയി. എന്ന് വെച്ചാൽ അവൾ പ്രതീക്ഷിച്ച റിസൾട്ടല്ല വന്നത്. പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സിനൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ റിവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. കൊടുക്കുന്നതിൻ്റെ ഒപ്പം പേപ്പറും കൂടെ വാങ്ങാൻ പറഞ്ഞായിരുന്നു. എന്നുവെച്ചാൽ ടീച്ചേഴ്സിന് 100% ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു അവൾക്ക് അങ്ങനെ മാർക്ക് കുറയില്ലെന്ന്. പിന്നെ ഞങ്ങൾ റിവാലുവേഷൻ കൊടുത്തു. അപ്പോൾ പേപ്പർ കിട്ടിയപ്പോൾ ആദ്യം പേപ്പറാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. റിവാലുവേഷൻ്റെ പേപ്പർ കിട്ടിയപ്പോൾ അതിൽ ലാസ്റ്റ് 80 ഫുൾ മാർക്ക് ഉണ്ട്, അവൾക്ക് 80 എന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പേജിൽ അവർ ടോട്ടൽ കൂട്ടി എഴുതാൻ വിട്ടുപോയതുകൊണ്ടാണ് മാർക്ക് അങ്ങനെ അങ്ങനെ റിസൾട്ട് വന്നതെന്നാണ് അവർ പറയണത്. പക്ഷേ അത് വല്ലാത്തൊരു ഇതായി. പിന്നെ റിവാലുവേഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ A+ ആക്കി കിട്ടി. പക്ഷെ അത് ഭയങ്കര ഒരു ഷോക്കായി പോയി പെട്ടെന്ന് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ. പുനർമൂല്യ നിർണയം നടത്തി വന്ന റിസൾട്ടിൽ വൈഷ്വികയ്ക്ക് സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ഫുൾ മാർക്കും ലഭിച്ചു. ഇതോടെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടിയ സന്തോഷത്തിലാണ് വൈഷ്വിക. എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഉറപ്പുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ നല്ല സങ്കടമായി. പിന്നെ റിവാലുവേഷൻ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇനിയെങ്കിലും മൂല്യനിർണയം നടത്തുന്ന അധ്യാപകർ ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ ശ്രദ്ധ നൽകണമെന്നും ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നും വൈഷ്വികയുടെ പിതാവ് വിനോദ് VCBയോട് പറഞ്ഞു. ആക്ച്വലി എൻ്റെ മോൾക്കുണ്ടായ അവസ്ഥ സാധാരണ രീതിയിൽ ഒരു താങ്ങാൻ പറ്റാത്ത ഒരുപാട് മക്കളുണ്ട്. നമ്മൾ കാണുന്നല്ലേ ഒരുപാട് ആത്മഹത്യകളും കാര്യങ്ങളും കണ്ടിട്ടുള്ളതാണ്. എൻ്റെ മോൾക്ക് ഇത് വന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഞാനാണ് റിസൾട്ട് നോക്കുന്ന ആൾ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ മോൾക്ക് ഫുൾ A+ എന്ന രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണം മാത്രം ബി. ഞാനതെന്ത് തെറ്റിയതുമായിട്ട് വേറെ സൈറ്റിൽ കയറി നോക്കി. അപ്പോഴും അതും ബി. എന്നിട്ട് അത് പ്രിൻ്റ് എടുത്ത് മോളിൽ തന്നെ മോളെ ഒന്ന് ബി ആണ്, നീ വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. നേരെ വീട്ടിൽ വന്നപ്പോൾ ഇവരെ കാര്യം ഡള്ളായിട്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ തന്നെ ഞാൻ തന്നെ ലഡുവൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഇവരെ ഹാപ്പി ആക്കുകയാണ് ചെയ്തത്. നമുക്ക് എന്ത് ഏത് അറ്റം വരെയും വേണമെങ്കിൽ നമുക്ക് പോകാം. മോൾക്ക് ഉറപ്പല്ലേന്ന് വെച്ചു. അച്ഛൻ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഇതിൽ ഇവർ 40 മാർക്ക് ഞാൻ എഴുതിയിട്ടെന്ന് അച്ഛൻ വിചാരിക്കുന്നത്. അങ്ങനെ സങ്കടത്തിൽ പറഞ്ഞാൽ എൻ്റെ മോള് കരഞ്ഞു. റിവാലുഷൻ കൊടുത്തു ഫുൾ A+. പക്ഷേ ഇത് അധികാരികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രഷറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ മുകളിലാക്കി ചിലപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു നിസ്സാരമായ ഒരു കാര്യം ചെയ്ത് പോയിട്ടുണ്ടാവുക. പക്ഷെ അത് ബന്ധപ്പെട്ട ആൾക്കാർ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ മറ്റുള്ളവർക്കും ഉണ്ടാവുന്നുണ്ടാവില്ല. ആദ്യം ബി ഗ്രേഡ് എന്നുണ്ടായിരുന്നത്, അതാണ് സങ്കടം. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ബി ഗ്രേഡ് എന്നുള്ള മാക്സിമം 2 സ്റ്റേജായി കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ A ആവാനേ ചാൻസ് ഉള്ളൂ. എൻ്റെ മോൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഉറപ്പുള്ള വീട്ടിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിവാലുവേഷൻ്റെ കൂടെ ഞാൻ ഈ കോപ്പിയും കൂടി ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ ഇതിൽ എനിക്ക് ഫുൾ മാർക്ക്, മോൾക്ക് ഇതിൽ ഫുൾ മാർക്കാണ്. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ A കൊടുത്തില്ലെങ്കിൽ കൂടി ഏത് അറ്റം വരെയും പോകാം എന്ന രീതിയിൽ കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറയാൻ നിന്നിരുന്നത്. ഇപ്പം എനിക്ക് പരാതിയൊന്നുമില്ല. എൻ്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. വടക്കാഞ്ചേരി പുത്തനാമഠം വീട്ടിൽ വിനോദ് അമൃത ദമ്പതികളുടെ 3 മക്കളിൽ മൂത്ത മകളാണ് വൈഷ്വിക. കലാകായിക രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള വൈഷ്വിക കലാമത്സരങ്ങളായ മോണോ ആക്ട്, ഇംഗ്ലീഷ് സ്പീച്ച്, സംഘഗാനം തുടങ്ങിയവയിൽ മത്സരിച്ചിട്ടുണ്ട്. ഇതിൽ മോണോ ആക്ടിൽ ജില്ലാ കലോത്സവത്തിലെ തൻ്റെതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. +1 പഠനത്തിനായി പാഞ്ഞാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ അഡ്മിഷനും ലഭിച്ചിട്ടുണ്ട്. VCB ന്യൂസ്, വടക്കാഞ്ചേരി.